നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാലാവധി നീട്ടുന്ന വിഷയം പരിഗണിക്കവേ നിർണായക വിമർശനം ഉന്നയിച്ച് സുപ്രീം കോടതി. ഇഡി ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി മൂന്നാമത് നീട്ടുന്നതിനെതിരെ നൽകിയ ഒരു കൂട്ടം ഹർജികളിലാണ് കേന്ദ്രത്തെ സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നതും കേന്ദ്രത്തിനോട് സുപ്രീം കോടതി നിർണായകമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും. ഈ പദവിയിലേക്ക് പരിഗണിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ മറ്റ് ഉദ്യോഗസ്ഥരില്ലേ എന്നാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. കോടതി കേന്ദ്രത്തോട് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഒരു പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടിട്ട് കൂടി മുൻപോട്ട് പോയ രാജ്യമാണിതെന്ന് ഓർക്കണമെന്നാണ്. ഇ ഡി ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്ര അത്ര അനിവാര്യനായ ഉദ്യോഗസ്ഥനാണോ? ഇ ഡിയെ നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള മറ്റുദ്യോഗസ്ഥരില്ലേ? ഈ ചോദ്യങ്ങൾ ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു. പക്ഷേ വ്യക്തിപരമായ ഒരു താല്പര്യവുമല്ല കാലാവധി നീട്ടുന്നതിന് പിന്നിലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം തീവ്രവാദികൾക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അവലോകന യോഗം ഉടൻ ചേരും. 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന യോഗമാണ്. ഇതുവരെയുള്ള നടപടികൾ അവലോകനം ചെയ്യാൻ സഞ്ജയ് മിശ്രയുടെ സേവനം ആവശ്യമാണെന്നും തുഷാർ മേത്ത പറഞ്ഞു. എന്നാൽ ആ വിഷയം വിലയിരുത്താൻ കഴിവും അർഹതയുമുള്ള മറ്റാരുമില്ല എന്ന് കോടതി വീണ്ടും ചോദ്യം ഉന്നയിച്ചു. 1984 ബാച്ച് IRS ഉദ്യോഗസ്ഥനായ സഞ്ജയ് മിശ്രയെ 2018 ED ഡയറക്ടറായി ആദ്യം നിയമിച്ചത്. 2020 നവംബറിൽ കാലാവധി കഴിയാനിരിക്കെ 1 വർഷത്തേക്ക് നീട്ടുകയും ചെയ്തു. തുടർന്ന് 2021 സെപ്റ്റംബറിൽ 2 മാസത്തേക്ക് കൂടി കാലാവധി നീട്ടി. പിന്നീട് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ടിൽ ഭേദഗതി വരുത്തി കാലാവധി 5 വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള ഓർഡിനൻസും പുറത്തിറക്കി. ഇത് ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാക്കളായ രൺദീപ് സിംഗ് സുർജേവാല, ഡോക്ടർ ജയാ താക്കൂർ എന്നിവർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി കേസുകൾ കൊണ്ടുപോകാൻ സർക്കാരിന് കൂട്ടുനിൽക്കുന്നുവെന്ന ആക്ഷേപം സഞ്ജയ് മിശ്രയ്ക്കെതിരെ ശക്തമായിരുന്നു. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഓരോരോ നീക്കങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ വരെ സ്വർണ്ണക്കടത്ത് കേസെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ നിർണായകമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിർണായകമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈയിടയ്ക്കായിരുന്നു ബൈജു രവീന്ദ്രന്റെ എഡ്ടെക് പ്ലാറ്റ്ഫോം ബൈജൂസ് കമ്പനിക്കെതിരെ അന്വേഷണം ED നടത്തിയത്. ബൈജൂസിന്റെ ബംഗളൂരു ഓഫീസിൽ ED സംഘം റെയ്ഡ് നടത്തിയിരുന്നു. 3 ഓഫീസുകളിൽ റെയ്ഡ് നടന്നു. പരിശോധന നടന്നത് വിദേശ ധനവിനിമയ നിയമം അനുസരിച്ചായിരുന്നു. വിദേശ ഫണ്ട് സ്വീകരിച്ചത് സംബന്ധിച്ചുള്ള പരിശോധനകളും ED നടത്തിയിരുന്നു. റെയ്ഡ് നടന്നത് ഭവാനി നഗറിലുള്ള ഓഫീസ് സമുച്ചയത്തിൽ വെച്ചായിരുന്നു. നിരവധി ഡിജിറ്റൽ രേഖകൾ അടക്കം പിടിച്ചെടുത്തതായി ED വ്യക്തമാക്കിയിരുന്നു. പരിശോധനയിൽ നിരവധി രേഖകളും ഡേറ്റകളും പിടിച്ചെടുത്തതായും ED പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പ്രകാരമായിരുന്നു റെയ്ഡ് നടന്നത്. 2011 മുതൽ 2023 വരെയുള്ള കാലയളവിൽ കമ്പനിക്ക് 28,000 കോടി രൂപ, അതായത് ഏകദേശം വിദേശ നിക്ഷേപം കിട്ടിയിട്ടുണ്ട്. ഇതേ കാലയളവിൽ 9,754 കോടി രൂപ വിവിധ വിദേശ സ്ഥാപനങ്ങൾക്ക് നിക്ഷേപമായി മാറ്റുകയും ചെയ്തുവെന്നും ED പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.